രണ്ടാം ടെസ്റ്റിൽ ഒരു ഘട്ടത്തിൽ തോൽവിയിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും ടീമിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിലൂടെ ഇപ്പോൾ ഒരു വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് അവസാന ദിനം 100 റൺസായിരുന്നു ടീം ഇന്ത്യക്ക് വിജയിക്കുവാനായി വേണ്ടിയിരുന്നത്. 6 വിക്കറ്റുകൾ ശേഷിക്കെ ഈ ഒരു വിജയലക്ഷ്യം അനായാസം മറികടക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മെഹ്ദി ഹസന്റെ അസാമാന്യ ബോളിംഗിന് മുൻപിൽ ഇന്ത്യൻ മധ്യനിര ബാറ്റ്സ്മാൻമാർക്ക് ഇന്ന് പിടിച്ചു നിൽക്കുവാനായി സാധിച്ചിരുന്നില്ല. ഒരു ഘട്ടത്തിൽ 74 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിൽ ടീം ഇന്ത്യ തകർന്നിരുന്നു. ഒരു തോൽവിയെ തന്നെ മുന്നിൽ കണ്ട സാഹചര്യത്തിൽ നിർണായകമായ പാർട്ട്ണർഷിപ്പിലൂടെ ശ്രേയസ് അയ്യരും രവീന്ദ്രൻ അശ്വിനുമാണ് ടീമിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ട് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സീരീസിലുടനീളം രവീന്ദ്രൻ അശ്വിൻ കാഴ്ചവെച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ എന്നതുപോലെ തന്നെ രണ്ടാം ഇന്നിംഗ്സിലും മികച്ച ബാറ്റിംഗ് ശൈലി ശ്രേയസ് അയ്യരും പുറത്തെടുത്തപ്പോൾ ബംഗ്ലാദേശ് ഉയർത്തിയ 145 റൺസ് എന്ന വിജയലക്ഷ്യം ടീം ഇന്ത്യ അനായാസം മറികടക്കുകയായിരുന്നു. അങ്ങനെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പര 2-0 ഇപ്പോൾ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. 3 വിക്കറ്റ് വിജയത്തോടുകൂടി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കും നിർണായക പോയിന്റുകളാണ് ഇപ്പോൾ ടീം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് 227 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ഉമേഷ് യാദവും അശ്വിനുമാണ് 4 വിക്കറ്റുകൾ നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വേണ്ടി ശ്രേയസ് അയ്യരും ഋഷഭ് പന്തുമാണ് മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തിരുന്നത്. ഇരുവരുടെയും ഹാഫ് സെഞ്ചുറി കാര്യത്തിൽ 314 റൺസാണ് ടീം ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നേടിയിരുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ലിറ്റൻ ദാസിന്റെയും അഹമ്മദിന്റെയും ഹസന്റെയും മികച്ച ബാറ്റിംഗ് കരുത്തിൽ 231 എന്നുള്ള സ്കോറാണ് ബംഗ്ലാദേശ് നേടിയിരുന്നത്. ഇന്ത്യക്ക് വേണ്ടി അക്സർ പട്ടേലും സിറാജും അശ്വിനും മികച്ച പ്രകടനങ്ങളായിരുന്നു പുറത്തെടുത്തിരുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ചെറിയ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയപ്പോൾ ഇന്ത്യൻ ടോപ്പ് ഓർഡറും മധ്യനിരയും തകരുന്ന കാഴ്ച കണ്ടിരുന്നു. എന്നാലും തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചൊരു മത്സരം ഏറ്റവും ആവേശകരമായി തന്നെ ടീം ഇന്ത്യ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്.